നമസ്കാരം, ഞാൻ രാകേഷ് ബാബു. ഒരു ഫോക്സ് വാഗൺ ബീറ്റിലിൻ്റെ മാതൃക നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് സ്വന്തമായി ഉണ്ടാക്കിയതാണോ, അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നിങ്ങളോടൊന്ന് പറയാനായിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ബീറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ മാതൃകയിൽ ചെയ്തേക്കുന്നതാണ്. അപ്പം ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പെട്രോൾ ഓട്ടോറിക്ഷയുടെ ലൈറ്റാണ്, ബജാജ് പെട്രോൾ ഓട്ടോറിക്ഷയുടെ ലൈറ്റാണ്. അപ്പം ബീറ്റിൻ്റെ ഹെഡ്ലൈറ്റിന് ഈ റിങ്ങ് സ്റ്റീൽ പ്ലേറ്റാണ് വരുന്നത്. അപ്പം നമ്മൾ ബീറ്റിൻ്റെ റിങ്ങിനോട് സാമ്യം തോന്നാൻ വേണ്ടിയിട്ട് പെട്രോൾ ഓട്ടോറിക്ഷയുടെ റിങ്ങ് പ്ലേറ്റ് ചെയ്താണ് കെട്ടിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ അളവിൽ വണ്ടിയുടെ ബോഡിയിലൊരു ഹോള് കട്ട് ചെയ്തുണ്ടാക്കി. അതിനുശേഷം ഹെഡ്ലൈറ്റ് പെട്രോൾ ഓട്ടോറിക്ഷയുടെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ബൾബായിരുന്നു. അപ്പോൾ ബൾബ് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് നിൽക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിലുള്ള LEDയുടെ ഒരു റിങ് ഓൺലൈൻ മേടിച്ച് LEDയുടെ ഫോഗ് ലൈറ്റും, കാറിന് സാധാരണ കാറിനൊക്കെ വെക്കുന്ന ഫോഗ് ലൈറ്റാണത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയൊരു ഏഞ്ചൽ ലൈറ്റ് പോലെയും പിന്നെ ഉള്ളിൽ LEDയുടെ സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഹെഡ്ലൈറ്റിൽ എങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ ആ ഹെഡ്ലൈറ്റിൻ്റെ ഡൂം ഭാഗം അഴിച്ച് അതിൻ്റെ ഗ്ലാസ് മാറ്റിയിരിക്കും. എന്നിട്ട് ഗ്ലാസ്സിൽ ആ റിഫ്ലക്ടർ വന്ന ഭാഗം നമ്മുടെ പുതിയതായിട്ട് മേടിച്ച ആ ഒരു ഏഞ്ചൽ ലൈറ്റിൻ്റെ അളവിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ അതിൻ്റെ പൊസിഷനൊക്കെ ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട് അത് ഫെവിക്കിക്ക് വെച്ച് അങ്ങോട്ടും സ്ഥലങ്ങളിലോട്ട് മാറാത്ത രീതിയിൽ സെറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഫെയ്ഡായി പോകും. അപ്പോൾ അങ്ങനെ ഫെയ്ഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സിലിക്കൺ ജെല്ല് എന്ന് പറയും, സിലിക്കൺ ജെല്ല് കൊണ്ട് സൈഡിൽ അതിൻ്റെ സൈഡ് സീൽ ചെയ്യുകയുണ്ടായി. സിലിക്കൺ ജെല്ല് സാധാരണ നമ്മൾ ഈ ഡ്രസ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം സൈഡിൽ നമ്മൾ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിലിക്കൺ ജെല്ല് തന്നെയാണ് നമ്മൾ സൈഡ് ഗ്ലാസ്, ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഏകദേശം സിലിക്കൺ ഒട്ടിക്കുന്നതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം ആ ഗ്ലാസ് നമ്മൾ പഴയ രൂപത്തിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. ആദ്യമേ ഗ്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് സിലിക്കൺ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് സ്പോട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അതിനുശേഷം റിങ് വെക്കുക. എന്നിട്ട് പഴയ പോലെ തന്നെ ആ ഒരു ക്ലാമ്പാണ്, റിങ്ങിൻ്റെ സൈഡിൽ ഒരു ക്ലാമ്പ് പോലെ ഉണ്ട്, അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അകത്തിയാണ് അത് ഊരിയെടുത്തത്. അപ്പോൾ പഴയ പോലെ തന്നെ തിരിച്ച് പഴയ രൂപത്തിലോട്ടാക്കി സെറ്റ് ചെയ്താൽ മതി. ഇതെങ്ങനെ ഓട്ടോയുടെ ഡൂമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്, പിന്നെ LED ബൾബ് ആയതുകൊണ്ട് ഒരുപാട് ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റേ ബൾബ് ആകുമ്പോഴേ നമ്മൾ അതിൽ തന്നെയാണ് സെൽഫ് മോട്ടറും പിന്നെ വേറെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വെച്ചിരിക്കുന്ന ആ ഒരൊറ്റ ബാറ്ററിയിലാണ്, 7 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പം എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ബാറ്ററി അതുകൊണ്ട് എടുക്കില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ടയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബജാജിൻ്റെ പെട്രോൾ ഓട്ടോറിക്ഷയുടെ ടയർ തന്നെയാണ്. പിന്നെ ഈ വൈറ്റ് കളർ വന്നിട്ട് നമ്മുടെ വിൻറ്റേജ് മോഡൽ വണ്ടികൾക്കൊക്കെ വൈറ്റ് വാൾ ടയർ എന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റ് വാൾ ടയറാണ് വരുന്നുണ്ട്. ഞാനിതിന് ആ വൈറ്റ് വാൾ ടയറിനോട് സാമ്യം തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തേക്കുവാണ്. ആദ്യമേ നമ്മൾ ഇതിൻ്റെ ഡിസ്കിന് ചുവപ്പ് കളർ അടിച്ചു. ബീറ്റിൻ്റെ ഡിസ്കിന് ചുവപ്പ് കളർ ആയതുകൊണ്ട് ആദ്യം നമ്മൾ ചുവപ്പ് കളർ അടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ മാസ്കിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് മറക്കേണ്ടായി. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ള പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പറന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗത്തേക്ക് നമ്മളൊരു പേപ്പറൊക്കെ ഒട്ടിച്ച് മാസ്കിങ് ടേപ്പ് വെച്ച് മറച്ചു. എന്നിട്ട് നമ്മൾ വെള്ള പെയിൻറ് സ്പ്രേ അടിക്കുകയാണ് ചെയ്തത്. സ്പ്രേ പെയിൻ്റാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഏകദേശം പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നാല് ടയറും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞ ശേഷം മാസ്കിൻ്റെ ടേപ്പൊക്കെ പൊളിച്ച് കളയാവുന്നു. പിന്നെ ഇതിൻ്റെ ബമ്പർ ചെയ്തേക്കുന്നത് ഒരു ബൈക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. ഇത്രയും ഭാഗം ഒരു ബജാജ് പൾസറിൻ്റെ ക്രാഷ് ഗാർഡായിരുന്നു. അത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വേറൊരു വണ്ടിക്ക് മാറിയപ്പോൾ വേസ്റ്റ് വന്നതാണ്. പിന്നെ അതിൽ നമ്മൾ ചെറിയ രൂപമാറ്റമൊക്കെ വരുത്തി ബീറ്റിലിൻ്റെ ബമ്പറിനോട് സാമ്യം വരുന്ന രീതിയിൽ
നമ്മൾ തന്നെ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതാണ് വണ്ടിയുടെ ബമ്പർ. ഇത് നമ്മൾ വണ്ടിയുടെ ചേസിലേക്ക് ഡയറക്റ്റ് ബോൾട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യണതിന് മുമ്പുള്ളതാണ്. അതിനുശേഷം നമ്മളിത് പുട്ടിയാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന രൂപത്തിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒറിജിനൽ ബീറ്റിലിന് ഇത് സ്റ്റീൽ ബമ്പറാണ്. നമ്മളിത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കറുപ്പ് പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബോഡി ബീറ്റിലിൻ്റെ ബോഡിയുടെ മാതൃകയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. വണ്ടി വലുപ്പത്തിനേക്കാൾ ഒരുപാട് ചെറുതാക്കി ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ രൂപത്തിൽ അളവിലൊന്നും വലിയ മാറ്റം വരാത്ത രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ബോഡി ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ബോഡിയൊക്കെ പണിതണ്ടിരുന്നപ്പോഴുള്ളതാണ്. ഡോറൊന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ക്ലിക്കറായിരുന്നു. നമ്മളന്ന് സെൽഫ് സ്റ്റാർട്ടൊന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളിതിൻ്റെ ലോഗോ, ഇവിടെ സാധാരണ വോക്സ്വാഗൺ ബീറ്റിൻ്റെ ലോഗോ ആണ് വരുന്നത്. അപ്പം ബീറ്റിൻ്റെ ലോഗോ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ടൊരു ലോഗോ ഉണ്ടാക്കി ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പോളികാർബൺ ഷീറ്റാണ്. സാധാരണ ഡ്രസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇത് ഒരുപാട് ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മിററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബൈക്കിൻ്റെ മിററാണ്. സുസുക്കി ഫിയറോ FX എന്ന് പറയുന്ന വണ്ടിയുടെ സൈഡ് മിററാണിത്. ഇത് മിറർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോട്ടോയാണ്. ഞാൻ അന്നേരം അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ആവശ്യം വരുമെന്ന് ഓർത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ആപ്പി ഓട്ടോഷയുടെ ഒരു ഗുഡ്സ് മോഡലിന് വരുന്ന ക്വാർട്ടർ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഗ്ലാസ് ശരിക്കും അക്രിലിക് ഷീറ്റാണ്. ലോക്ക് നമ്മൾ ഓട്ടോഷയുടെ ലോക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അച്ഛന്റെ പോക്കറ്റ് ഇന്ന് 10 രൂപ രാവിലെ ചായ കുടിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ഹാൻഡിൽ ചെയ്തേക്കുന്ന അംബാസിഡറിന്റെ ഉള്ളിൽ നിന്ന് തുറക്കുന്ന ഡോർ ഹാൻഡിലാണ്. അത് നമ്മൾ പുറത്ത് ബീറ്റിലിന്റെ ഹാൻഡിലോട് സാമ്യം തോന്നുന്ന കൊണ്ട് നമ്മൾ ഇതിനായി ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ബീഡിങ് ഒക്കെ നമ്മൾ കുറഞ്ഞ ചിലവിൽ ഓട്ടോഷയ്ക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ കുറഞ്ഞ നമ്മുടെ സാമ്പത്തികം കുറച്ച് കുറവായതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത് ഒരു ബീറ്റിലിൻ്റെ ഏകദേശം സാമ്യം തോരുന്ന രീതിയിലാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റിങ്ങൊക്കെ നമ്മൾ സ്വന്തമായി വർക്ക്ഷോപ്പിൽ ചെയ്തതാണ്. പിന്നെ ബീറ്റിലിൻ്റെ വോക്സ്വാഗൻ്റെ എംബ്ലം ഇത് നമ്മൾ തടിയിൽ ചെയ്തിട്ടുള്ളതാണ്. തടിയിൽ കത്തി കൊണ്ട് ചെത്തി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ കഷ്ണം കട്ട് ചെയ്ത് വോക്സ്വാഗൻ്റെ എംബ്ലം പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് നമ്മൾ സ്വന്തമായി ചെയ്തതല്ല, സീറ്റ് നമ്മുടെ തയ്യൽ മെഷീനിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ്ങൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് മാത്രം ഞാൻ പുറത്ത് അപ്പോൾസറി കടയിൽ കൊടുത്ത് ചെയ്തതാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ സ്വന്തമായി ചെയ്താണ്. ഡോറൊക്കെ സ്വന്തമായിട്ട് കൈകൊണ്ട് ചെയ്തതാണ്. പിന്നെ സമറായുടെ എഞ്ചിൻ ആയതുകൊണ്ട് കിക്കർ സ്റ്റാർട്ട് ആയിരുന്നു ആദ്യം. പിന്നെ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് പുറകെ വെച്ചതാണ്. അപ്പോൾ കിക്കർ സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സൈഡിലായിട്ട് കിക്കറിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും എഞ്ചിൻ ഇരിക്കുന്ന ഒരുപാട് ബാക്കിലാണ്. അപ്പം എഞ്ചിൻ ഇരിക്കുന്നതിനേക്കാളും ഫ്രണ്ടിലോട്ട് നമ്മൾ കിക്കറിനെ കുറച്ച് മാറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ചെയിനിട്ടാണ് നമ്മൾ കിക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ബാക്കി ഞാൻ ഉടനെ ഇടുന്നതാണ്.